നമസ്കാരം പീഡനക്കേസിൽ അറസ്റ്റിലായ മുൻ എം എൽ എയും ജനപക്ഷം നേതാവുമായ പി സി ജോർജിന്റെ ഭാര്യ ഉഷ ജോർജിനെതിരെ പോലീസിൽ പരാതി പി സി ജോർജിന്റെ അറസ്റ്റിനു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊല്ലണം എന്ന പരാമർശം നടത്തിയതിനാലാണ് ഇവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് കാസർഗോഡ് സ്വദേശിയായ ഹൈദർ മദൂർ ആണ് ഉഷാ ജോർജിനെതിരെ വിദ്യാനാഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് പി സി ജോർജിന്റെ അറസ്റ്റിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായ ഉഷ ജോർജിന്റെ പരാമർശം ഉഷയുടെ വാക്കുകൾ ഇങ്ങനെ പി സി ജോർജിനെതിരായ പീഡന പരാതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കളിയാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷ ജോർജും പ്രതികരിച്ചു ഒരു മനുഷ്യനെ ഇങ്ങനെയൊന്നും ഒതുക്കാൻ കഴിയില്ലെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ പിണറായി വിജയൻ ഇതിനെല്ലാം അനുഭവിക്കുമെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് എവിടത്തെ ന്യായമാണ് പിണറായി വിജയനെ ഞാൻ പോയി കാണും എനിക്ക് അയാളെ വെടിവെച്ച് കൊല്ലണം എന്റെ അപ്പച്ചന്റെ റിവോൾവർ ആണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും വേദനിക്കുകയാണ് എന്റെ കൊന്തയുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം അനുഭവിക്കും ഒരു നിരപരാധിയെ പിടിച്ച് ജയിലിലിടാമോ പി സി തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനാണ് ഇത് പിണറായിയുടെ കളിയാണ് ഒരു മനുഷ്യനെ ഇങ്ങനെയൊന്നും ഒതുക്കാൻ കഴിയില്ല ഒരു കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടുന്നത് ശരിയാണോ നാൽപ്പത് വർഷമായി പുള്ളിയോടൊപ്പം ജീവിക്കുന്നു എന്നെ നുള്ളിയിട്ട് പോലും നോവിച്ചിട്ടില്ല മോനെ മോളെ എന്നല്ലാതെ ആരെയും വിളിക്കില്ല എല്ലാവരോടും സ്നേഹമാണ് അദ്ദേഹം ശുദ്ധനായതുകൊണ്ട് പറ്റിയതാണ് ഇതെല്ലാം തന്നെ പീഡിപ്പിക്കാത്ത വ്യക്തി ഉണ്ടെങ്കിൽ പി സി മാത്രമാണെന്നാണ് പരാതിക്കാരി രണ്ടാഴ്ച മുമ്പ് പറഞ്ഞത് അദ്ദേഹം അപ്പന് തുല്യമാണെന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞയാൽ ഇപ്പോൾ എങ്ങനെയാണ് മാറിയത് പരാതിക്കാരി ഒത്തിരി തവണ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് അവരെ കൃത്യമായി ഉപയോഗിക്കുകയാണ് ഇത് മനുഷ്യ മനസാക്ഷിക്ക് നിരക്കുന്നതാണോ രണ്ടു മൂന്ന് ദിവസത്തിന് പിണറായിയുടെ പ്രശ്നങ്ങളൊന്നും പുറത്തു വരരുത് അതിനാണ് ഇതല്ല ഏതു പോട്ടനും ഇത് മനസ്സിലാക്കാമല്ലോ നാളെ ഞായറാഴ്ചയാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയാൽ പിന്നെ ആ വാർത്തയായല്ലോ ഉഷ ജോർജ് പ്രതികരിച്ചു അതേസമയം തട്ടിപ്പ് കേസ് പ്രതിയുടെ പീഡന പരാതിയിൽ പി സി ജോർജിന് ജാമ്യം കിട്ടിയത് പോലീസ് നീക്കങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് മ്യൂസിയം പോലീസാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയത് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥനു മുമ്പാകെ ഹാജരായി ഒപ്പിടണം മൂന്നു മാസത്തേക്ക് ഈ നടപടി തുടരണം ഇരുപത്തി അയ്യായിരം രൂപയുടെ ജാമ്യ തുക കെട്ടിവെക്കണം ഏതെങ്കിലും തരത്തിൽ ജാമ്യോപാധി ലംഘിച്ചാൽ റിമാൻഡിലേക്ക് പോകേണ്ടി വരും എന്ന് കോടതി വ്യക്തമാക്കി പി സി ജോർജിന്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ ശക്തമായ വാദങ്ങളാണ് മുന്നോട്ട് വച്ചത് പ്രതി മതസ്പർധയുണ്ടാക്കുന്ന പ്രസംഗം നടത്തിയ വ്യക്തിയാണ് പുറത്തിറങ്ങിയാൽ പ്രകോപന പ്രസംഗങ്ങൾ നടത്തി ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തും കോടതിയുടെ വ്യവസ്ഥ ലംഘിച്ച വ്യക്തി കൂടിയാണ് പ്രതി തുടങ്ങിയ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല